കാരണം ഇപ്പോൾ ഈ മാൻ മിസ്സിംഗ് കേസുകളാണെങ്കിലും അല്ലെങ്കിലും പ്രതികളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ പോലീസിനെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും മൊബൈൽ ഫോണുകളാണ്. പക്ഷേ രണ്ടു വർഷമായിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഈ മിസ്സായ ശേഷം നൗഷാദ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ആ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു, അതിലേക്ക് വരുന്ന കോളുകൾ ഇതെല്ലാം നോക്കിയിട്ടാണ്. ഇനിയിപ്പോ സിം കാർഡ് മാറിയാൽ തന്നെയും ഇദ്ദേഹം മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് ടെലിഫോണിന്റെ ലൊക്കേഷൻ വെച്ചിട്ടൊക്കെയാണ് പോലീസ് വിവരം ശേഖരിക്കുന്നതും കണ്ടെത്തുകയും ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ പറ്റുകയില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കൂടി അതുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു നൗഷാദിന്റെ കേസ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഒരുപക്ഷെ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരാൾ ഇത്രയും നാളും മറഞ്ഞിരുന്നു എന്നുള്ള ആ ഒരു ഈ വാർത്തയിലെ ഒരു ഗുണപാഠം എന്ന് വേണമെങ്കിൽ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഗുണപാഠം, അവരിനി അതെങ്ങനെയായിരിക്കും പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ശരിക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശ്രദ്ധിക്കുക, ഒരു മാൻ മിസ്സിംഗ് കേസ്, അതും ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ട് അയാൾ എങ്ങും പോയിട്ടില്ല, അയാൾ തൊട്ടടുത്ത ജില്ലയിലുണ്ടായിട്ട് പോലും കേരള പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിലും ഒരു ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എത്രയോ മാൻ മിസ്സിംഗ് കേസുകളുണ്ട്, എത്രയോ പേരെ ഇന്നും കണ്ടെത്താനുണ്ട്. ചില ദിവസങ്ങൾ ചിലപ്പോൾ ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നാൽ ആളെ ഇന്ന ദിവസം കണ്ടെത്തുന്നു, അതല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവാം, ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയാളെ കൊന്നിട്ടുണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഈ രണ്ടു വർഷത്തിനടുപ്പിച്ച് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ഗുരുതരമായ ഒരു ഒരു വീഴ്ച ഉണ്ട്. ഈ സംവിധാനത്തിന് എന്തോ ഒരു തകരാറുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഗുണപാഠത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ പോലീസ് മനസ്സിലാക്കുക, പോലീസിനുള്ള ഒരു പാഠം കൂടിയാണ്, മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ ആളുകളെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.